അമേരിക്കൻ ക്രേപ്പിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഡിസൈനായി വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. കുറച്ച് ഡാർക്ക് കളറിൽ തന്നെ അമേരിക്കൻ ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. രണ്ട് കളർ എങ്ങാണ്ടാണ് കുറച്ച് ലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതും ചെറിയ ഫ്ലവേഴ്സിലാണ് വന്നിരിക്കുന്നത്. കണ്ടു നോക്കാം ഓരോന്നും. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഒരു മെറൂൺ കളറിലുള്ളതാണ്, ചെറിയ ഫ്ലവേഴ്സ് ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കും ഈ മെറ്റീരിയൽ തന്നെയാണ്, വേറെ ഡിസൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഫാബ്രിക്കിന്റെ വിട്ട് വരുന്നത് 41 അല്ലെങ്കിൽ 42, അതിന്റെ ഇടയിലാണ് ഇതിന്റെ വിട്ട് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 49 rupees ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ മെറൂൺ കളറിലാണ്, മെറൂൺ കളറിൽ തന്നെ വൈറ്റ് കളറിലുള്ള പ്രിന്റുകളാണ്, പോകുന്നത് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല, വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. വൈറ്റ് കളറും ഗ്രീൻ കളറിലുമുള്ള പ്രിന്റ് ആണ് ഇതിനകത്തൊക്കെ പോയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ്, ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പ്രിന്റിനൊന്നും ഒരു അങ്ങനെ എന്താ പറയുക, ഷെയ്ഡ് വരുന്ന പോലത്തെ ഫാബ്രിക് അല്ല, എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്ക് കളറിലുള്ളതാണ്. ബ്ലാക്ക് കളറിനകത്ത് വൈറ്റ് കളറും അതുപോലെ തന്നെ പർപ്പിൾ കളറും ഗ്രീൻ കളറിലും ഒക്കെയുള്ള പ്രിന്റുകളാണ് പോയിട്ടുള്ളത്. ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് തന്നെയാണ്, ഡിസൈൻ ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തിരുന്നതാണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻസ് വരുന്നത്. ഇതിന്റെ തന്നെ രണ്ട് ഡിസൈൻ, രണ്ട് കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് കേട്ടോ. ലൈറ്റർ ടോൺ ആവശ്യമുള്ളവർക്കായിട്ട് രണ്ട് ലൈറ്റർ ടോണിലുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റർ ടോൺ ആയതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യം വരുമൊന്നുമില്ല, അത്രയ്ക്ക് നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. പ്രൈസ് വരുന്നത് 49 rupees മാത്രമേ ഉള്ളൂ പെർ മീറ്റർ. നമ്മളുടെ കയ്യിൽ തന്നെ പല പ്രൈസിലുള്ള അമേരിക്കൻ ക്രേപ്പുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഡിഫറെന്റ് പ്രൈസിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലാണ്, ബ്ലൂവിനകത്ത് വൈറ്റും ഗ്രീനും കളറിലുള്ള പ്രിന്റുകളാണ് പോയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ, ഈ ഫാബ്രിക്കിന്റെ പ്രിന്റ് എല്ലാം പോകുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഒരു ഹാർട്ടിന്റെ ഷേപ്പിലുള്ള പ്രിന്റാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് വൺ കാണുന്നത്. മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതും നമുക്ക് ഇങ്ങനെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പിന്നി പോകുമെന്നുള്ള ഡൗട്ട് ഒന്നും വേണ്ട, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. 49 rupees ആണ് പെർ മീറ്റർ, 42 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ആ ഒരു വൈറ്റ് കളറിലുള്ള ഹാർട്ട് ഷേപ്പിലുള്ള പ്രിന്റാണ് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. രണ്ട് കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡ് കളറിലാണ്, റെഡ് കളറിൽ തന്നെ വൈറ്റ് കളറിലുള്ള ആ ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് മെറൂണിഷ് ആയിട്ടുള്ള കളറിലാണ്, മെറൂൺ കളറിൽ തന്നെ സെയിം പ്രിന്റ് ആണ്, ആ ഹാർട്ട് ഷേപ്പിലുള്ള പ്രിന്റ് ആണ് ഇതിനകത്തും പോയിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇതും വെയർ ചെയ്ത് കഴിയുമ്പോൾ പോകുന്നത്. അപ്പൊ ഞാനിതിങ്ങനെ ഫോൾഡ് ചെയ്യണ പോലെ കാണിക്കുമ്പോൾ കണ്ടോ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഫാബ്രിക് എന്താണെന്ന് അറിയാത്തവർക്കും ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി കാണിക്കുന്നതാണ്. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്, ഓൺലൈനിലും ഓഫ്ലൈനിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടത് അമേരിക്കൻ ക്രേപ്പിൽ തന്നെ 49 rupees പെർ മീറ്ററിലുള്ള 42 inch വിഡ്ത്തിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക, നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 above വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 rupees ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട് സൈഡ് കേരളയിലും നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് Paytm ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് ഒന്ന് രണ്ട് പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അത് ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത് രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ട് പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡൊക്കെ അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം ഒന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30 ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെ ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30 അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിയുമ്പോൾ 9:30 മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയില്ല, കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളും മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ച് അധികം നമ്പർ വയ്ക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല് ചെയ്യുന്നത്. പ്യുർ കോട്ടനിലുള്ളതുണ്ട്, സെമി കോട്ടനിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ, പ്യുർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് വാഷ് യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്, 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വയ്ക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളറ് സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. പ്യുർ കോട്ടനും പ്യുർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം, 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.